തൊടുപുഴയുടെ ഒരു കൊച്ചു സ്വർഗം എന്ന് പറയാം. കുടയത്തു വിത്താട്ടിന്റെ മറ്റൊരു കൊച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര തൊടുപുഴയ്ക്കടുത്തുള്ള കുടയത്തൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്കിവിടെ എത്തിച്ചേരാം. മൂലമറ്റം റോഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുട്ടം കവലയിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. തൊടുപുഴ ഒരു സ്വകാര്യ അഹങ്കാരവും പിന്നെന്താ പറയുക, തൊടുപുഴയുടെ ഒരു 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 സ്വർഗ ഗ്രാമമെന്ന് തന്നെ നമുക്ക് കുടയത്തൂരിനെ വിശേഷിപ്പിക്കാം. ഇടുക്കിയുടെ മലനിരകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന പച്ചപ്പുകളാണ്. എന്താ പറയുക, മലങ്കര ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം നിറഞ്ഞ് കിടക്കണമുണ്ടാവാം. ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു പച്ചപ്പ് നമുക്ക് എപ്പോഴും നല്ല കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് നിരവധി ഹിറ്റ് സിനിമകൾക്കും ലൊക്കേഷനായിട്ടുള്ള പ്രദേശം കൂടിയാണ് കുടയത്തൂർ. നമുക്കറിയാവുന്ന പോലെ കഥ പറയുമ്പോൾ ദൃശ്യം, കുഞ്ഞിക്കുരൻ തുടങ്ങിയ ഒട്ടനവധി സിനിമകളിലെല്ലാം നമ്മൾ ഈ പാലവും ഇത് കോളപ്പറ പാലം എന്ന് പറയും, ഈ പാലവും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദൃശ്യ ഭംഗി നമ്മൾ ഒരുപാട് മലയാള സിനിമകൾ ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഒരു ലക്കേജ് പ്ലേസും കൂടിയാണ് ഒരു കുടയത്തൂർ. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ ഇപ്പോഴും നടക്കുന്നുമുണ്ട്. ദൃശ്യം 2 തുടങ്ങിയ സിനിമകൾ ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ. റോഡിൽ നിന്നും കോളപ്പുറയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞൊരു 100 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മലങ്കര ഡാമിന്റെ റിസർവോയറിന്റെ പുറകുവശത്തേക്ക് എത്താൻ പറ്റും. ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നോണ്ടാണ് തോന്നുന്നു ദൂരെ കാണുന്ന മലകൾ നിറച്ച് നല്ല എന്താ പറയാ ഫുള്ള് മഞ്ഞ് കയറി ഉണ്ടായിരുന്ന ഒരു കാഴ്ച. അത് വളരെ മനോഹരമായിട്ടുണ്ട്. സ്ഥലത്തിന് ആ ഒരു ഭംഗി വളരെയധികം കൂട്ടിയിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിന് ഒരുപാട് സാധ്യതകൾ ഇനിയും ഉള്ള ഒരു കൊച്ചു ഡാം കൂടിയാണ് മലങ്കര. ഈ അടുത്ത കാലത്ത് കുറച്ച് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നുണ്ടെങ്കിലും നാളിതുവരെ അതിനൊരു വേണ്ട രീതിയിൽ ഒരു ടൂറിസത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞൊരു സമയത്ത് ഈ കുടയത്തൂരിൻ്റെ ഏത് ഭാഗത്ത് വന്നാലും എന്താ പറയുക, നല്ലൊരു സൗന്ദര്യമാണ്. എവിടെ നോക്കിയാലും നല്ലൊരു വ്യൂ ആയിരിക്കും. നമ്മുടെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലതുവശത്ത് നമുക്ക് നമ്മുടെ ഇലവിഴ പൂഞ്ചിറയിൽ ഫുള്ളും മഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ചയാണെങ്കിൽ നേരെ ഇടതുവശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയുടെ മലനിരകളിൽ ഫുള്ളും മഞ്ഞ് കയറുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഈ ശരിക്കും പറഞ്ഞാൽ കുടയത്തൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇലവിഴ പൂഞ്ചിറയുടെ താഴെയും നേരെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇടുക്കി മലനിരകൾക്ക് നേരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, രണ്ട് മലകളിലും മടുത്തിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം എന്ന് പറയാം. അല്പം മഴയുള്ളപ്പോൾ ഇവിടെ വരാനായിരിക്കും തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം തനിച്ച് വരാനാണെങ്കിലും രണ്ടുപേർ ഒരുമിച്ച് വരാനാണെങ്കിലും അല്പം മഴ കഴിഞ്ഞ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് എന്താ പറയുക, കണ്ണിനും മനസ്സിനും ഒരു കുളിർമയുള്ള കാഴ്ച ഇവിടുന്ന് സമ്മാനിക്കുന്നത്. ഇടുക്കിയിലേക്കും ഇലവിഴ പൂഞ്ചിറയിലേക്കും അല്ലെങ്കിൽ നമ്മൾ വാഗമണ്ണിലേക്കൊക്കെ പോകുന്ന സഞ്ചാരികൾക്ക് എപ്പോഴും ഒന്ന് എന്താ പറയുക, പോകുന്ന വഴിയിൽ ഒരു ഇടത്താവളം പോലെ ഒന്ന് കയറി ഇറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ കണ്ടു തീർത്ത് പോകാൻ പറ്റുന്ന ഒരു മനോഹരമായ പ്ലേസ് കൂടിയാണ്. അതുപോലെ തന്നെ എറണാകുളം ടൗണിലൊക്കെ താമസിക്കുന്നവർക്കായാൽ പോലും ഒരു 2 മണിക്കൂർ കൊണ്ട് ഏകദേശം ട്രാവൽ ചെയ്ത് നമുക്ക് എത്താൻ പറ്റിയ നല്ലൊരു മനോഹരമായ ഒരു ഗ്രാമമാണ് കുടയത്തൂര്. അല്പം മഴയുള്ള സീസണിൽ എപ്പോൾ ഇവിടെ വന്നാലും എന്താ പറയുക, വരുന്ന ഒരാളെ നിരാശപ്പെടുത്താത്തത്ര മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച് തന്നെയായിരിക്കും കുടയത്തൂർ നമ്മളെ യാത്രയാക്കുക. ഇവിടെ സഞ്ചരിച്ച് മടങ്ങുന്ന ഓരോ സഞ്ചാരിക്കും വീണ്ടും തിരിച്ചു വരണമെന്ന ആഗ്രഹം മനസ്സിലുറപ്പിക്കാണ്ട് ഒരിക്കലും ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയില്ല. തീർച്ചയായിട്ടും താൽക്കാലികമായി ഞങ്ങളും ഇവിടെ നിന്ന് മടങ്ങുകയാണ്, വീണ്ടും തിരിച്ചു വരുമെന്ന വാക്കോടെ. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ.